പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ഇത് എന്ത് സംഭവം വെച്ചാല് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിലത്തെ ക്ലബ്ബ് യുവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 30 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ലബ്ബാണ്. അതിന്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ്, പുതുതായി നിർമ്മിച്ച ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന കർമ്മം. അത് കരുവാരകുണ്ടിലെ പഴയകാല ക്ലബ്ബ് പ്രവർത്തകനായ നമ്മുടെ പുതുക്കൊള്ളി ഹംസാക്കാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ നമ്മുടെ പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെന്റിന്റെ അയ്യൂബ് മേലോടത്ത്, അതുപോലെ തന്നെ ചമ്പംകുന്ന് വാർഡ് മെമ്പർ സക്കീന, പയ്യാക്കോട് വാർഡ് മെമ്പർ ഐ ടി സാജിദ, കേമ്പിൻകുന്ന് വാർഡ് മെമ്പർ ടി കെ ഉമ്മർ, പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ, ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ്. അപ്പൊ നമുക്ക് അതിന്റെ ചെറിയൊരു വിവരം. യുവത ക്ലബിന്റെ പേരിൽ ആദ്യമായി സ്വാതന്ത്ര്യ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വയനാട് നടന്ന ദുരന്തത്തിന് വേണ്ടി നമ്മളേവരും ഒരു മിനിറ്റ് ഒരു മൗനാചരണം നടത്തുക. അപ്പൊ അതിന് അതിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പൊ ഈ ചടങ്ങില് എന്റെ പ്രിയപ്പെട്ട മെമ്പർമാരുണ്ട്, അതുപോലെ തന്നെ ജനപ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും പേരെടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിലെ എന്റെ പ്രിയപ്പെട്ട ആളുകൾ, പഞ്ചായത്തിന്റെയും ജനപ്രതിനിധിയും അതുപോലെ എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. ഇവരോട് ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഒരു കളിസ്ഥലമാണ്, ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം എന്ന് ഏതൊരു ക്ലബിന്റെയും ഒരു ഉയർച്ച, അതില്ലാതെ അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കളിസ്ഥലം ഉണ്ടെങ്കിൽ, അതിലൊരു വർഷത്തിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാല് ആ ക്ലബ്ബ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, ഒരു കളിസ്ഥലം ഉണ്ടായി കഴിഞ്ഞാല് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാനും അതിന് ഫണ്ട് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ഒരു കളിസ്ഥലം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഫുട്ബോൾ താരങ്ങൾ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് നല്ല ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോ ഈ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കാനും നമുക്കൊരു കളിസ്ഥലം ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം ആരോഗ്യവാന്മാരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരും ഒക്കെ ആക്കി മാറ്റാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളാണ്. അതുകൊണ്ട് തന്നെ ഈ യുവതാര ക്ലബിന്റെ ഈ ആസ്ഥാന മന്ദിരം ഇന്ന് ഉദ്ഘാടനം ചെയ്ത വേളയിൽ ഞാനും അതീവ സന്തോഷവാനാണ്, സന്തുഷ്ടനെ. അവരുടെ ഒരാവശ്യമായി പറഞ്ഞ ഒരു ഗ്രൗണ്ട് വേണമെന്നുള്ളതാണ്. ആ ഭൂമി അവിടുന്ന് കണ്ടെത്തുന്നൊക്കെ അവർക്കേ അറിയുള്ളൂ, എനിക്കല്ല. പുറം പോക്കുന്നാണെങ്കിൽ അത് യുവത ഓഫീസ്. അപ്പോ ഭൂമി പുറം പോക്കുന്നാണെങ്കിൽ അതിന് വേണ്ട സഹായങ്ങളൊക്കെ ഞാനും നിങ്ങളുടെ കൂടെ പങ്കാളിയാവും എന്ന് മാത്രം അറിയിക്കുകയാണ്. എനിക്ക് എല്ലാവിധ ആശംസകളും നേരം കൊണ്ട്, പ്രത്യേകിച്ചും ഇന്ന് 78-ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് രാജ്യത്തിൻ്റെ. നമ്മുടെ നാട് മുഴുവനും വയനാടിൻ്റെ ദുരന്തത്തിൽ, സങ്കടക്കയത്തിൽ മുങ്ങിത്താണ് ആടി ഉലഞ്ഞ് നിൽക്കുന്ന ഈ സന്ദർഭത്തിലും സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യം സ്വതന്ത്രമാവുന്നതിന് വേണ്ടി ഒട്ടനവധി ആളുകൾ അവരുടെ ജീവത്യാഗം സഹിച്ച് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവതലമുറ കൂടി വളർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ആരെന്ത് ഭക്ഷിക്കണം, ആരെന്ത് എങ്ങനെ ജീവിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്ന് പോലും മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഒരു വല്ലാത്ത ഗതികെട്ട സാമൂഹ്യ പരിസ്ഥിതി മുന്നിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്ന കാലമാണ്. ഗ്രൗണ്ട് ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ക്ലബ്ബുകൾ ഇല്ലാത്തതും ക്ലബ്ബുകൾ സജീവമാകാത്തതുമാണ് ഏറ്റവും വലിയ പ്രശ്നം. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ഒഴിവ് സമയങ്ങളാണ് ലഹരിക്ക് വേണ്ടി ആദ്യകാലത്ത് മാറ്റിവെക്കുന്നതും പിന്നീട് അത് ലഹരിയുടെ അടിമയാക്കി അവരെ മാറ്റുകയും ചെയ്യുകയാണ്. മറിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾക്ക് കളിച്ചു വളരാൻ ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒഴിവ് സമയങ്ങൾ അവർ ഗ്രൗണ്ടിലായിരിക്കും. മദ്യം, മയക്കുമരുന്ന് പോലുള്ള ലഹരികളോട് അവർ വിട പറയുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ലഹരികളോടുള്ള ഒരു പോരാട്ടം കൂടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്, അതിന് തുടക്കം കുറിക്കേണ്ടതുണ്ട്. ചരക്കരുടെ യുവാക്കൾക്ക് അത് തീർച്ചയായിട്ടും കഴിയും. കാരണം വൈകുന്നേരങ്ങളിൽ നമ്മുടെ പാലങ്ങളിൽ പലരും വന്ന് കൂടാറുണ്ട്.
ഒരു തവണ പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവർ പറഞ്ഞത് നമ്മുടെ കുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ ക്ലബിന്റെ ഭാരവാഹികൾ വളരെ ശക്തമായി പറഞ്ഞു യുവതിയുടെ കുട്ടികളാരും വൈകുന്നേരങ്ങളിൽ അവിടെ ചരക്കൽ പാലത്തിൽ ഇരുന്ന് സമയം കളയാറില്ല, അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കാറില്ല. ആ ഒരു ഉറപ്പ് കൊടുക്കാൻ ഭാരവാഹികൾക്ക് കഴിഞ്ഞത് നിങ്ങളുടെ ഒരു വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. വൈകുന്നേരങ്ങളെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ക്ലബിന് കൃത്യമായ സമയം പാലിക്കണം. ആ സമയം ഭാരവാഹികൾ എല്ലാവരും എഴുതി അറിയിക്കണം. ആ സമയത്ത് മാത്രം തുറക്കണം, ആ സമയത്ത് അടക്കണം. അങ്ങനെ ചിട്ടയോടുകൂടിയുള്ള അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ വരേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, അതോടൊപ്പം തന്നെ അതിന് തെരഞ്ഞെടുത്ത ദിവസം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനവും കൂടിയായതുകൊണ്ട് രണ്ട് ഇരട്ടി മധുരം ഈ സംഭവത്തിൽ നിന്നുണ്ട്. ഇവിടെ ഓരോരുത്തരും സൂചിപ്പിച്ചതുപോലെ ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യുവാക്കളൊക്കെ ഈ മൊബൈലിൽ തോണ്ടുന്ന ആളുകളാണ്, വേറെ ഒന്നും അവർ ശ്രദ്ധിക്കില്ല, ഈ മൊബൈലിൽ മാത്രം തോണ്ടി നിൽക്കുന്ന ആളുകളാണ് എന്ന ഒരു കാഴ്ചപ്പാട്. നമ്മുടെ നാട്ടിലുണ്ടായ ഇടക്കിടക്കുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ഈ യുവത ഈ നാടിന്റെ നട്ടെല്ലാണ്, ഈ നാടിന്റെ ജീവനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് യുവാക്കളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു ആ മേഖലകളിലേക്ക് എന്നതുപോലെ തന്നെ ഈ നാടിന്റെ സമ്പത്ത്, ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളാണ്. ഇവിടെ നൌഷാദ് സൂചിപ്പിച്ചതുപോലെ ഒരു നാട് എങ്ങനെ ഭാവിയുടെ നിന്ന് വകനേരം നിർണയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ നാട്ടിലെ യുവാക്കളാണ്. നല്ല ഒരു യുവാക്കൾ വളർന്നു വരുന്ന ഒരു നാട്ടിൽ ഒരിക്കലും ഒരു പിന്മയോ ഒരു അരാജകത്വമോ ഉണ്ടാവില്ല. ഈ നാടിന്റെ കാവൽക്കാരായി ഈ യുവത മാറും. ഈ യുവത മാറും എന്നതിനുള്ള തെളിവാണ് ഇപ്പൊ നേരത്തെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ ഈ ക്ലബിന്റെ സ്ഥാപകൻ കൂടിയായി എന്നതിന്റെ നേതൃത്വം കൊടുത്ത ഹംസാക്കിയാണ്. ഈ ചരിത്രം ഈ യുവാക്കളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പിന്നിട്ട വഴികളിൽ നമുക്ക് നടക്കാനുള്ള ഇനി സഞ്ചരിക്കാനുള്ള ദൂരങ്ങളിൽ നമുക്ക് നന്മ മാത്രം ചിന്തിക്കുന്ന ഒരു തലമുറയായിട്ട് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ നാടിന്റെ ഈ നല്ല നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മുടെ നാടിനും അതുപോലെ തന്നെ യുവത ക്ലബ് എന്ന് പറഞ്ഞ ക്ലബിന് ഒരിക്കലും ആസ്ഥാനം ഇല്ലാന്നായിരുന്നു. അപ്പൊ ഇന്ന് വളരെയേറെ സന്തോഷമായി ഈ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനം 78-ാം സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷവുമാണ്. ഇനി ഇവിടെ ഇവരുടെ ഒരു പ്രശ്നം ഉണ്ട്, ഗ്രൗണ്ട് ഇല്ലാന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ വാർഡുകളില് പുറമ്പോക്ക് സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഏതൊരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളൊന്നും ഇവിടെ ഈ ഉദ്ഘാടനം ഓർമ്മ കൂടി വെച്ചത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോ സാജിത മെമ്പർ പറഞ്ഞത് പോലെ തന്നെ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തിയിട്ട് അതിനെ നമുക്കൊരു ക്ലബിന്റെ കീഴിൽ തന്നെ ഒരു ഗ്രൗണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾക്കും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. പിന്നെ ഈ ഒരു ക്ലബിന്റെ കാര്യത്തിൽ കറണ്ടിന്റെ കാര്യത്തിൽ ഇവർ അവിടെ പഞ്ചായത്തിൽ വന്നപ്പോൾ അതിനെ ഈ പോറില് ഇപ്പോ ഈ മാസത്തിൽ തന്നെ 2-ാമത്തെ തവണയാണ് ഈ വന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പാലിറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. ഞാന് ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ അഭ്യർത്ഥന പ്രകാരം നമ്മളൊരു 300 കമ്പിളി പുതപ്പുകൾ, കട്ടിയുള്ള പുതപ്പ് വേണം എന്ന ഒരു അറിയിപ്പ് കിട്ടുകയും കരുവാരക്കുണ്ടിലുള്ള ക്ലബ്ബുകളുടെ സഹായത്തോടു കൂടി ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ 300